ചെവിപ്പൊട്ടിപ്പിടിക്കണം ഈ കൈ കൊണ്ട് എടാ ഈ കൈ കൊണ്ട് ആ ഇതും കൂടെ അങ്ങനെ പിടി കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടത്തലിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. കൊല്ലം തെന്മനയിലാണ് ഈ വൈറൽ സംഭവം നടന്നത്. വീഡിയോയിൽ കുഞ്ഞിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും തമ്മിലടിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കുഞ്ഞ് ജനിച്ച് 28-ാം ദിവസമാണ് സാധാരണ പേരിടൽ ചടങ്ങ് നടത്തുന്നത്. കുഞ്ഞിന്റെ ഒരു ചെവി വെറ്റില കൊണ്ട് അടച്ചുപിടിച്ച് മറ്റേ ചെവിയിൽ 3 പ്രാവശ്യം പേര് വിളിക്കണമെന്നാണ് ചടങ്ങ്. ഇവിടെ ചടങ്ങിൽ കുട്ടിയെ അമ്മയിൽ നിന്നും ഏറ്റുവാങ്ങിയ അച്ഛൻ കുഞ്ഞിന്റെ ഒരു ചെവി വെറ്റില കൊണ്ട് പൊത്തിപ്പിടിക്കുകയും മറ്റേ ചെവിയിൽ അലംകൃത എന്ന പേര് വിളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണുവാനും കേൾക്കുവാനും സാധിക്കും. എന്നാൽ കുഞ്ഞിന്റെ ചെവിയിൽ പിതാവ് വിളിച്ച അലംകൃത എന്ന പേര് ഇഷ്ടപ്പെടാതെ മാതാവ് കുഞ്ഞിനെ തട്ടിപ്പറിച്ചു വാങ്ങുകയും അനാമിക എന്ന പേര് കുഞ്ഞിന്റെ അമ്മ വിളിക്കുന്നതും തുടർന്ന് മാതാപിതാക്കളും ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റവും തമ്മിൽ തലയുകയും ചെയ്യുന്നതായിരുന്നു വീഡിയോ. തുടർന്ന് ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരി ഫോണിൽ പകർത്തിയ ചടങ്ങിന്റെയും വഴക്കിന്റെയും ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്. തുടർന്ന് വീഡിയോ അതിവേഗം പ്രചരിക്കുകയും ചെയ്തു. പെൺകുട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇപ്പോഴതാ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കുഞ്ഞിന്റെ മാതാവിന്റെ അമ്മ. മകളെ വിവാഹം ചെയ്ത് വിട്ടിട്ട് ഒരു വർഷം പോലും ആയില്ല. ഭർതൃവീട്ടിൽ വലിയ ബുദ്ധിമുട്ടും വിഷമങ്ങളുമാണ് മകൾ അനുഭവിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പേരല്ല പേരിൽ ചടങ്ങിന് പിതാവ് കുഞ്ഞിന്റെ ചെവിയിൽ വിളിച്ചത്. പിതാവിന്റെ സഹോദരി പറഞ്ഞ പേരാണ് ഇയാൾ വിളിച്ചത്. കുഞ്ഞിന്റെ പിതാവിന്റെ പെങ്ങളുടെ മോളാണ് വീഡിയോ പകർത്തിയത്. ഇതിൽ അവരുടെ ഭാഗം മാത്രമാണ് കാണാൻ കഴിയുന്നതെന്നും അമ്മ പറയുന്നു. കുഞ്ഞു ജനിച്ച് ആകെ 40 ദിവസമായതേയുള്ളൂ. പ്രസവം കഴിഞ്ഞ് പിഞ്ചു കുഞ്ഞുമായി കിടക്കുന്ന 20 വയസ്സുള്ള തന്റെ മകൾ പച്ചവെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ വർഷം May 22 വിവാഹം. അന്നു മുതൽ ആരംഭിച്ചതാണ് ഭർത്താവിന്റെ അമ്മയും സഹോദരിയും സഹോദരി ഭർത്താവും കൂടെ തുടങ്ങിയ പീഡനം. തന്റെ ഭർത്താവ് മരിച്ചു പോയതാണ്. വീട്ടുജോലിക്ക് പോയാണ് 3 മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. 2-ാമത്തെ മകളാണ് ഇത്. 20 വയസ്സ് മാത്രമാണ് ഇവൾക്കുള്ളത്. ബ്രോക്കറാണ് മകൾക്ക് വിവാഹ ആലോചനയുമായി വന്നത്. പെണ്ണു കാണുവാൻ വന്നപ്പോൾ തന്റെ നിവർത്തികേട് അവരോട് പറഞ്ഞതാണ്. സ്വർണമോ പണമോ ഒന്നും വേണ്ട എന്ന് അവർ പറഞ്ഞു. എന്നിട്ടും പ്രമാണം പണയം വെച്ച് മകളെ പറ്റുന്ന രീതിയിൽ കെട്ടിച്ചയച്ചു. സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോൾ മുതലുള്ള പീഡനമാണ് മകൾ അനുഭവിക്കുന്നത്. മകൾ വയ്ക്കുന്ന കറികൾ കൊള്ളില്ലെന്നും ഇവളുടെ മുഖത്തുകൂടി ഒഴിക്കണമെന്ന് ഭർത്താവിന്റെ സഹോദരി പറഞ്ഞിരുന്നു. മകൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ്. വെറും 2 ദിവസം മാത്രമാണ് മകളുടെ ഭർത്താവ് കുഞ്ഞിനെ വന്ന് കണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കുഞ്ഞിനെ കിട്ടാതിരിക്കുവാൻ മകൾ ഗർഭിണിയായിരിക്കെ പല വഴിയിൽ കൂടി ഓട്ടോയിലിരുത്തി ഭർത്താവ് കൊണ്ടുപോയെന്നും യുവതിയുടെ അമ്മ പറയുന്നു. എന്തായാലും ഇതുപോലൊരു അച്ഛന്റെയും അമ്മയുടെയും ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്ന ഭൂരിഭാഗം പ്രതികരണങ്ങളും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ